ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദ കംപ്ലീറ്റ് കിസിൻ. നമ്മുടെ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന ഇഡ്ലി സാമ്പാറിൻ്റെ നല്ലൊരു സാമ്പാർ റെസിപ്പിയാണ് ഞാൻ ഇവിടെ ട്രൈ ചെയ്യുന്നത്. അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല, തേങ്ങ അരക്കേണ്ട, വളരെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ശരവണ ഭവനിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ളൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ആവശ്യമായിട്ടുള്ള പരിപ്പ് വേവിച്ചിട്ടെടുക്കാം. തൂരപ്പരിപ്പാണ് ഉപയോഗിക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കുക്കറിൽ വേവിച്ചിട്ടെടുക്കുക. നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കിട്ടുന്ന പരുവത്തിൽ നമുക്ക് വേവിച്ചെടുക്കാം. സാമ്പാറിന് ആവശ്യത്തിനുള്ള പുളി ഞാനിവിടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വെജിറ്റബിൾസ് ആയിട്ട് നമ്മൾ മെയിനായിട്ട് മത്തങ്ങയാണ് എടുക്കുന്നത്. പിന്നെ ഒരു ഒന്നോ രണ്ടോ തക്കാളി, പിന്നെ ചുവന്നുള്ളി. ചുവന്നുള്ളി ചെറിയ ഉള്ളി ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ സവോള ആയാലും കുഴപ്പമില്ല. പിന്നെ ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വയ്ക്കുക. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് വെച്ചിട്ടുണ്ട്. ഞാനൊരു കടായിലാണ് ഇപ്പോൾ സാമ്പാർ ഉണ്ടാക്കുന്നത്. കുക്കറായാലും ഉപയോഗിച്ചാൽ മതി, കുക്കറാണ് ഒന്നുകൂടി ഈസി കേട്ടോ. ശരിക്കും കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാത്രത്തിലേക്ക് ഇടുന്നത്. ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒരു ഒന്നര ടേബിൾ സ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. വെളിച്ചെണ്ണയായാലും കുഴപ്പമില്ല, ഓയിലായാലും കുഴപ്പമില്ല, ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ഒരു മൂന്ന് വറ്റൽമുളക്, പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഒന്ന് വെളുത്തുള്ളിയുടെ ആ ഒരു സ്മെല്ല്, നല്ലൊരു സ്മെല്ല് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട ചെയ്ത് കൊടുക്കാം. ചുവന്നുള്ളി ആകുമ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റാണ്. അഥവാ ഇനിയിപ്പോൾ അറിയാനായിട്ട് സമയമൊന്നും ഇല്ലെങ്കിൽ സവോള എടുത്താലും മതി. ഒന്ന് നന്നായിട്ടൊന്ന് അതിൻ്റെ പിങ്ക് കളറൊന്നും മാറി വരുന്ന വിധത്തിൽ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു വലിയ സ്പൂൺ മുളക് പൊടി, ആ സെയിം സ്പൂണിൽ തന്നെ ഒരു മുക്കാൽ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ വേണ്ടത് കായം പൊടിച്ചതാണ്. അപ്പോൾ ഞാനിവിടെ റെഡിമെയ്ഡ് കായ പൊടിയാണ് എടുത്തത്. ഒരു സ്പൂണിൻ്റെ അടുത്ത് കായം പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു അര സ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചിരിക്കുന്നതാണ്. നന്നായി മിക്സ് ചെയ്യാം. പൊടികളൊക്കെ ഒന്ന് മൂത്ത് നല്ലൊരു സ്മെല്ല് വരും. കായത്തിൻ്റെ ഉലുവയുടെ ഒക്കെ നല്ലൊരു സ്മെല്ല് വരും. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് മത്തങ്ങ. അപ്പൊ മത്തങ്ങ, നല്ല മത്തങ്ങ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അത് മൂത്ത മത്തങ്ങ എടുത്താക്കി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കറിയിൽ. വേറെ കഷ്ണങ്ങളൊന്നുമല്ല, മെയിനായിട്ട് മത്തങ്ങയുടെ ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ നന്നായി മിക്സ് ചെയ്ത് നമ്മളിനി പുളി പിഴിഞ്ഞൊഴിക്കാം. അപ്പോൾ ഓൾറെഡി ഒരു മണിക്ക് എളുപ്പത്തിൽ പുളി ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിഴിഞ്ഞ് നമുക്കത് ഒഴിച്ചു കൊടുക്കാം. ഇനി കഷ്ണങ്ങൾ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുക്കറിലാണെങ്കിൽ വളരെ ഈസിയാണ്. വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഉപ്പൊക്കെ ഇട്ട് ഒരുമിച്ച് ഒരു ഒന്നോ രണ്ടോ വിസില് കൊടുത്താൽ മതി. നന്നായിട്ട് കഷ്ണങ്ങൾ വെന്ത് കിട്ടും കേട്ടോ. ഏറ്റവും ഈസി ആയിട്ടുള്ളതാണ് കുക്കറിൽ ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാനിങ്ങനെ തിളപ്പിച്ചിട്ടാണ് വേവിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഇതിന് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്, മത്തങ്ങയൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇതേ മത്തങ്ങയൊക്കെ നന്നായിട്ട് പാകത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ മത്തങ്ങ ഉടയാതെ കിടക്കുന്നതൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ട് ഇതിനെ ഉടച്ചു കൊടുക്കുക. കൈകൊണ്ട് തന്നെ ഉടച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം.
അപ്പം നന്നായിട്ട് പരിപ്പ് വെന്തിട്ടിരിക്കണം. ഞാനിപ്പോൾ ഇതൊന്നിങ്ങനെ എടുത്തു വെച്ച കാരണം കൊണ്ട് ഒന്ന് കട്ടിയായിട്ട് എൻ്റെ പരിപ്പ്, പക്ഷെ നന്നായിട്ട് എല്ലാ പരിപ്പും നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടണം, എങ്കിലും നമ്മുടെ സാമ്പാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പരിപ്പ് ഒഴിച്ചപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് 1 ടീസ്പൂൺ സാമ്പാർ പൗഡർ, അപ്പോൾ ഏത് സാമ്പാർ പൗഡറാണോ യൂസ് ചെയ്യുന്നത് അത് ഇട്ട് കൊടുത്താൽ മതി. നന്നായി എല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഇനി ഈ പരിപ്പും മത്തങ്ങയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വെന്ത് യോജിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിനി വീണ്ടും ഒന്ന് ഒരു 10 മിനിറ്റ് തരം അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുക്കറിലാണെങ്കിൽ ഈസിയാണ്, നന്നായിട്ട് പരിപ്പ് വേവിച്ചിട്ട് എടുക്കാം, കഷ്ണങ്ങൾ വെന്ത് കഴിഞ്ഞിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറിലുണ്ടാക്കാറുണ്ട്. ഇപ്പോഴേ നമ്മുടെ പരിപ്പും മത്തങ്ങയും എല്ലാം അത് നന്നായിട്ട് ഉടഞ്ഞ് നല്ല തിക്ക് ഗ്രേവിയിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, ഇനി വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല നമുക്ക്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, ശരിക്കും ശരണഭവനിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റുള്ള ഒരു സാമ്പാർ റെസിപ്പിയാണ്. ഇതിൻ്റെ മേലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടെ ഏഡ് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറാണ്. ഇഡ്ലിയുടെ കൂടിയും ദോശയുടെ കൂടിയുടെ നല്ലൊരു ടേസ്റ്റാണ് ഈ സാമ്പാർ കൂട്ടി കഴിക്കാനായിട്ട്. ശരിക്കും തമിഴ്നാട് സ്റ്റൈലിലുള്ളൊരു സാമ്പാർ റെസിപ്പിയാണ് കേട്ടോ. അത് വെളുത്തുള്ളിയൊന്നും നമ്മൾ സാധാരണ നമ്മൾ സാമ്പാറിന് ഉപയോഗിക്കാറില്ല, പക്ഷേ ഇതിൽ അതൊക്കെ ചേർത്തിട്ട് നല്ലൊരു സ്മെല്ലാണ്. അപ്പം നമുക്ക് ഇഡ്ലി വെച്ചിട്ട് നമുക്ക് പ്ലേറ്റ് സെറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് ഞാൻ ഇഡ്ലി ഉണ്ടാക്കിയത് മിനി ഇഡ്ലീസ് ആണെങ്കിലും എങ്ങനെയാണ് ഞങ്ങൾ ഉണ്ടാക്കാറുള്ളത് അതുപോലെ ഉണ്ടാക്കാം. പ്ലേറ്റിലേക്ക് സാമ്പാർ ഒഴിച്ചു കൊടുക്കാം. കറക്റ്റ് തിക്നെസ്സിലായിട്ടുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ മേലേക്ക് ഇഡ്ലി വെച്ച് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ പ്ലേറ്റിൽ നിന്ന് ഇറങ്ങി ഇഡ്ലി വയ്ക്കുന്നുണ്ട്, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇഡ്ലി വെച്ചാൽ മതി കേട്ടോ. അപ്പം ഞാൻ നിറയെ ഇഡ്ലി വയ്ക്കുന്നുണ്ടായിട്ട് ഇത്രയധികം ഒന്നും ഇഡ്ലി കഴിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇഡ്ലി വെച്ചാൽ മതി. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊന്ന് നോക്കണം. ഇഡ്ലി സാമ്പാർ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പം ഇതുപോലെ ഒന്ന് ഇഡ്ലിക്ക് വേണ്ടിയിട്ട് സാമ്പാർ ഉണ്ടാക്കി നോക്കാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇഡ്ലി വെച്ച് കഴിച്ചിട്ട് കുറച്ചും കൂടെ സാമ്പാർ മേലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം എങ്കിലും ഇഡ്ലി ഇങ്ങനെ മുങ്ങിക്കിടക്കുള്ളൂ. അപ്പോൾ അങ്ങനെ സാമ്പാറിൽ കുതിർന്ന് ഇഡ്ലി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. കുറച്ച് മല്ലിയിലയും കൂടെ നമുക്ക് മേലെ ഗാർണിഷ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നു.